ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാച്ചുറൽ ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് പൾസ് ഓക്സിമീറ്ററിനെ കുറിച്ചാണ്. ഇന്ന് ഈ കോവിഡ് കൂടി വരുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ശരീരത്തിൽ ഓക്സിജന്റെ അളവ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. നമുക്ക് അതിന്റെ പ്രവർത്തന രീതി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ വാങ്ങിയ ഓക്സിമീറ്റർ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിലൊരു ഓക്സിമീറ്റർ ഉണ്ട്, പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഒരു ടാഗ് ഉണ്ട്. ഇത് ഓക്സിമീറ്ററുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ടാഗ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ യൂസർ മാനുവലിൽ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാമാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ടാഗ് ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത്. ഈ ടാഗ് എന്തിനാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഓക്സിമീറ്റർ താഴെ വീണ് അതിന് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാഗ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഓക്സിമീറ്റർ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ട്രിപ്പിൾ എ ബാറ്ററി ആവശ്യമാണ്. ഈ ട്രിപ്പിൾ എ ബാറ്ററി അതിൻ്റെ പൊളാരിറ്റി നോക്കി വേണം കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓക്സിമീറ്റർ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വിരലിലാണ് പൾസ് ഓക്സിമീറ്റർ ഘടിപ്പിക്കേണ്ടത്. ഇതിൽ രണ്ട് റീഡിംഗ് ആണ് കാണിക്കുന്നത്, നമ്മുടെ ഹൃദയമിടിപ്പും ഓക്സിജൻ്റെ അളവും. ഇതിലെ എസ് പി ഒ ടു എന്ന് ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്. പി ആർ ബി പി എം എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഹൃദയമിടിപ്പ്. 94 മുതൽ 99 വരെയാണ് ഓക്സിജൻ്റെ നോർമൽ വാല്യൂ. ഹൃദയമിടിപ്പ് മിനിറ്റിൽ 60 മുതൽ 100 വരെ ആയിരിക്കും. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇത് വിരലുമായി ഘടിപ്പിക്കുമ്പോൾ രക്തത്തിലൂടെ വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ള പ്രകാശത്തെ കടത്തിവിടുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിൻ അതിലടങ്ങിയ ഓക്സിജൻ്റെ അളവനുസരിച്ച് പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം ആഗിരണം ചെയ്യും. ഇതുവഴി ഓക്സിജൻ്റെ അളവ് കണക്കാക്കാൻ സാധിക്കും. ചൂണ്ടുവിരലിലോ നടുവിരലിലോ ആണ് പൾസ് ഓക്സിമീറ്റർ ഘടിപ്പിക്കേണ്ടത്. കയ്യിൽ നെയിൽ പോളിഷോ മൈലാഞ്ചിയോ ഒന്നും പാടില്ല. ദിവസത്തിൽ 3-4 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യണം. പൾസ് ഓക്സിമീറ്റർ ഘടിപ്പിക്കുന്നതിന് മുൻപ് വിശ്രമിക്കുന്നത് നല്ലതാണ്. റീഡിങ്ങിൽ സ്ഥിരത വരുത്തുന്നതിന് കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ഓക്സിമീറ്റർ ഘടിപ്പിക്കണം. വളരെ ചെലവ് കുറഞ്ഞതും കയ്യിൽ ഒതുങ്ങുന്നതുമായ ഈ ഉപകരണം ഓൺലൈൻ വഴിയോ അല്ലാതെയോ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഓക്സിമീറ്ററിലെ എസ് പി ഒ ടു. എസ് പി ഒ ടു എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ എസ് പി ഒ ടുവിൻ്റെ വാല്യൂ 98 ആണ്. അതായത് എൻ്റെ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് 98 ആണ്. അടുത്തത് പി ആർ ബി പി എം. പി ആർ ബി പി എം എന്ന് പറയുന്നത് ഹൃദയമിടിപ്പാണ്. ഇതിലിപ്പോൾ പി ആർ ബി പി എമ്മിൻ്റെ വാല്യൂ 87 ആണ് കാണിക്കുന്നത്. ഇന്ന് ധാരാളം കമ്പനികൾ വ്യാജ ഓക്സിമീറ്ററുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഓക്സിമീറ്റർ വ്യാജമാണോ അല്ലയോ എന്ന് നമുക്ക് ഒരു പേന ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഞാനൊരു പേന വെച്ചേക്കുവാണ്. നമുക്കിതിൽ എസ് പി ഒ ടുവിൻ്റെ വാല്യൂം പി ആർ ബി പി എമ്മിൻ്റെ വാല്യൂം കാണിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ പേന വെച്ച് 1 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു.
SpO2 വാല്യൂം PrBPM വാല്യൂം ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഓക്സിമീറ്റർ ജെനുവിനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, കമൻസുകൾ തരിക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.